റ്റൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ അറിയാമായിരിക്കുമല്ലേ പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ അറിയാത്ത ബിഗിനേഴ്സൊക്കെ ഉണ്ടാവും ഈ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ഞാനിവിടെ കുറച്ച് ചിക്കൻ പൊരിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് പൊരിക്കാതെ ഉപ്പും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊട്ടിയൊക്കെ വേവിച്ചെടുത്ത് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇത് കുറച്ച് അധികം തന്നെ ഉണ്ട് കേട്ടോ ഇത്രയും എടുക്കുന്നില്ല ഇത് വേറെയും ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു മുക്കാൽ കിലോ ചിക്കൻ ഉണ്ട് അപ്പം മസാല നന്നായിട്ടൊന്ന് പിടിപ്പിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യും ഫ്രൈ ചെയ്തെടുത്താൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ കടലറ്റിനൊക്കെ ആയാലും സമൂസയ്ക്കൊക്കെ ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇത് മാറ്റി വെക്കാം ഇത് നമുക്ക് ഇങ്ങനെ മിക്സിയിലിട്ടടിക്കാം ഒന്ന് വേണ്ട കേട്ടോ കൈ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ പിച്ചെടുത്താൽ മതി മിക്സിയിലിട്ടടിച്ചാൽ നന്നായിട്ട് അങ്ങ് അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ അതിലാറ് ഒന്നുകൂടെ കടിക്കാൻ കിട്ടുമ്പോഴെല്ലാം ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ഉരുളക്കെങ്ങ് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്ത് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് വലിയ ഉരുളക്കേങ്ങ് പുഴുങ്ങിയിട്ട് അത് ഒടച്ച് മാറ്റി വെച്ചാൽ ചൂടോടെ തന്നെ ഉടച്ച് മാറ്റി മാറ്റി വെക്കാം കേട്ടോ എന്നാലും ശരിക്കും ഉടഞ്ഞു കിട്ടുകയുള്ളൂ മിക്സിയിൽ അടിക്കരുത് ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ സവാള വാറ്റി രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ഉപ്പും ചെറുതിട്ടൊന്ന് എടുക്കുന്നുണ്ട് പിന്നെ ചെറിയ പീസായിട്ട് ഇഞ്ചി കട്ട് ചെയ്തെടുത്തത് ഒരു എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില മല്ലിയില ഒരു പച്ചമുളക് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതെല്ലാം കൂടെ തിരിട്ടിട്ടൊന്ന് വാറ്റിയെടുക്കാം കടലറ്റ് സമൂസയിലേക്കൊന്നും ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല കേട്ടോ അതിൻ്റെ ആ ഒരു കുത്തൽ വരുമ്പോൾ ഒരു വലിയ ടേസ്റ്റ് തോന്നാറില്ല അപ്പോൾ ഇഞ്ചി മാത്രം ചെറുതായിട്ട് അല്ലെങ്കിൽ ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടതെല്ലാം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല അതേപോലെ തന്നെ കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും പൊടികൾ ചേർത്താൽ മതി നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനാണ് അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയുടെ ആവശ്യമില്ലല്ലോ അതന്നെ അത്യാവശ്യം എരിവുണ്ടാവും അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ കെറോ സ്മെൽ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ നമ്മൾ പൊരിച്ചെടുത്ത ചിക്കനിൽ നിന്ന് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കന് ഇതുപോലെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക നമ്മൾ ആ ഒരു മസാലയിലേക്ക് ഉരുളക്കിഴങ്ങിലേക്കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബോൾസ് ആക്കിയിട്ട് ഏത് ഷേപ്പിലാണോ വേണ്ട അതിനനുസരിച്ച് ഷെയ്പ്പാക്കിയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഞാൻ ഉരുളക്കേങ്ങ് മിക്സിയിലൊന്നടിക്കരുതെന്ന് പറയാൻ കാരണം മിക്സിയിലൊക്കെ അടിച്ചാൽ ഉരുളക്കേങ് നന്നായിട്ട് ലൂസായി പോകും അപ്പോൾ നമുക്കിന്ന് ശരിക്കൊന്നും ബോൾസ് ആക്കിയെടുക്കാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ഒരുപാട് ചേർത്തിട്ട് ഇത് ചെയ്യേം ചെയ്യരുത് എല്ലാം കറക്റ്റ് അളവിൽ വേണം സവാള ആയാലും ഉരുളക്കേങ്ങ ആയാലും കറക്റ്റ് അളവിലാല്ലെങ്കിൽ ലൂസായിട്ട് നമുക്കിത് കയ്യിലിങ്ങനെ ബ്രൗൺ ബൗൾസ് ആക്കി ആക്കിയെടുക്കാനൊന്നും കഴിയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ ബാറ്ററിൽ അങ്ങാനും ലൂസായി എന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ഒന്നായാലും ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ അടിപൊളിയായിട്ട് നമുക്കിതുപോലെ എടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പത്തെണ്ണൊക്കെ കേട്ടോ നമുക്ക് ഈ ഒരു അളവ് വെച്ചിട്ട് കിട്ടിയിട്ട് ത് ഇനി ഇതിലേക്ക് ഒരു മുട്ട തന്നെ ധാരാളം കേട്ടോ മുട്ട ഒരു മുട്ട തന്നെ ബാക്കി ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഒരു മുട്ട പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം എല്ലാം അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്യുന്ന കൈ വെച്ചിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യരുത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ആ ബ്രഡ് ക്രംസ് മൊത്തം കട്ട കിട്ടും അപ്പോൾ അത് ശ്രദ്ധിക്കാം മറ്റേ കൈ വെച്ചിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ പത്തും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഈ ഒരു ഓയില് നമ്മളിപ്പോൾ ഒരുപാട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നു വേണ്ട ഈ ഒരു ചെയ്തിട്ടുള്ള ഓയിൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ മടിയായിരിക്കും കാരണം ബ്രെഡ് ക്രംസിൻ്റെ ഇതൊക്കെ ആ ഒരു ഓയിലുണ്ടാവും കരിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അതിനനുസരിച്ചുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ല മൊരിഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലല്ല നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറന്നു പോകരുത് ഇനി ശതാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്